ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പൗസ് പോലൂസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബോധവൽക്കരണം നടത്താനാണ്. ഇപ്പോൾ ബോധവൽക്കരണങ്ങളുടെ കാലഘട്ടമാണല്ലോ. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഈ കൊറോണ കാലഘട്ടമായിട്ട് ഒരുപാട് പേർ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്, ക്ലബ് ഹൗസിലൂടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്, യൂട്യൂബിലൂടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലുള്ള പല രീതിയിലുള്ള ബോധവൽക്കരണം കാരണം സാധാരണ ജനങ്ങൾക്ക് ഉള്ള ബോധം കൂടി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബോധവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ചെറിയൊരു പോസ്റ്റ് എഴുതണം എന്ന് തോന്നിയിരുന്നു ഫേസ്ബുക്കിൽ. വേറെ എന്തിനെക്കുറിച്ചല്ല, നമ്മുടെ പനി വരുമ്പോൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ ചെയ്തിരുന്നതും ഇപ്പോഴത്തെ ബോധവൽക്കരണം കൂടിയതുകൊണ്ട് ഇപ്പോഴത്തെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ചെയ്യുന്നതുമായ രണ്ട് വ്യത്യസ്തമായ ആഹാര രീതികളെയും ജീവിത രീതികളെയും കുറിച്ചാണ്. നമ്മുടെ പഴയ തലമുറയൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരൊന്ന് വിശ്രമിച്ച് വല്ല അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്തിരി കഞ്ഞിയും ചുട്ട പപ്പടവും ഇത്തിരി ചമ്മന്തിയും അല്ലെങ്കിൽ ഒരു കഷ്ണം റസ്ക്കും കട്ടൻ കാപ്പിയും ചുക്ക് കാപ്പിയും ഒക്കെ എടുത്ത് കുടിച്ച് അല്ലെങ്കിൽ തുണിയൊക്കെ ഒന്ന് മുക്കി പിഴിഞ്ഞ് ശരീരമൊക്കെ ഒന്ന് തുടച്ച് പനിയുടേതായ എന്തെങ്കിലും ചില മരുന്നുകളൊക്കെ കഴിച്ച് വീട്ടിലിരിക്കും, അല്ലെങ്കിൽ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലിരിക്കും. ചിലപ്പോൾ ഇത്തിരി അമൃതാരിഷ്ടം കുടിക്കും, ഇത്തിരി വെട്ടുമാറൻ ഗുളിക അടിക്കും, സുദർശനം ഗുളിക അടിക്കും, അങ്ങനെയൊക്കെയാണ് അവർ പോയിരുന്നത്. ചിലപ്പോൾ ആധുനിക മോഡേൺ വൈദ്യശാസ്ത്രത്തിലെ പനിച്ചൂട് കുറയ്ക്കുന്ന ചില മരുന്നുകളൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടുകാർ ചെയ്തിരുന്നത്, നമ്മുടെ പൂർവികരായാലും പഴയ തലമുറയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ബോധവൽക്കരിച്ച് ജനങ്ങൾക്ക് അവരുടെ പഴയ ബോധം നഷ്ടപ്പെട്ടു. ഇപ്പോൾ പുതിയ ചില ബോധങ്ങളുടെ ആവിർഭാവം അതിലോടുകൂടി ഉണ്ടായി. ഇപ്പം പനി വന്നാലും കഫക്കെട്ട് വന്നാലും ചുമ വന്നാലും നിങ്ങൾ വിശ്രമിക്കേണ്ട, നിങ്ങൾ 3 നേരവും 4 നേരവും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ, ചിക്കൻ ബിരിയാണി കഴിച്ചോളൂ, ബർഗർ കഴിച്ചോളൂ, ഇഷ്ടമുള്ള വറവരികൾ കഴിച്ചോളൂ, നിങ്ങൾ പനിച്ചൂട് കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിച്ച് നിങ്ങൾ ജോലിയെടുത്തോളൂ. കാരണം പഴയ ആൾക്കാർ പറഞ്ഞത്, പഴയ ആൾക്കാർ ചെയ്തിരുന്നതെല്ലാം തെറ്റ്, ആയുർവേദത്തിൽ പറയുന്നതെല്ലാം തെറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, വിശ്രമിക്കേണ്ട എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൾക്കാർ ഇപ്പോൾ പഴയ കൺസെപ്റ്റൊക്കെ പോയിട്ട് ഇന്ന് രാവിലെ ചായ, ഉച്ചയ്ക്ക് വട, പഴംപൊരി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇഡ്ഡലി, പുട്ട്, ദോശ, പിന്നെ എന്താ പൊറോട്ട, ബിരിയാണി പോലെയുള്ള സാധനങ്ങളൊക്കെ പനി വന്നാൽ കഴിക്കാം എന്നുള്ളൊരു അവബോധത്തിലോട്ട് എത്തി. അവരുടെ അവബോധം അത്രത്തോളം വളർന്നു. ശരീരത്തിനൊരു വിശ്രമം കൊടുക്കണ്ട, ഇതൊക്കെ കഴിച്ചതിന് ശേഷം ശാരീരികമായ അധ്വാനിക്കുന്ന ജോലികളിൽ ഏർപ്പെടാം, മാനസികമായ അധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ബോധവൽക്കരണം കൂടിയതുകൊണ്ട് നമ്മുടെ ജനത എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് പഴയ കാലഘട്ടത്തിലോട്ടും പഴയ ചില വൈദ്യശീലങ്ങളിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും തിരിച്ചു പോകുന്നതുമൊക്കെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് അതൊക്കെ ഒരുപാട് സഹായിക്കും. കാരണം ഈ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു വയറിനും വായയ്ക്കും ഒക്കെ ഒരു ചെറിയ വിശ്രമം കൊടുത്തിരുന്നു. വളരെ ലഘുവായിട്ടൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് കുറച്ച് ദിവസത്തിലോട്ടെങ്കിലും ശരീരത്തിനൊരു വിശ്രമം, മനസ്സിന് ഒരു വിശ്രമം, വായിക്ക് ഒരു വിശ്രമം, വയറിന് ഒരു വിശ്രമം ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ അവർ മാറി, പനി വന്നു കഴിഞ്ഞാൽ ബർഗർ വേണം, സാൻഡ്വിച്ച് വേണം, ചിക്കൻ ബിരിയാണി വേണം, പഴംപൊരി വേണം, ഉച്ചയ്ക്ക് ചായ വേണം, ബോണ്ട വേണം, വട വേണം, ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു രീതികളിൽ നിന്നും ആ ഒരു ബോധവൽക്കരണത്തിൻ്റെ സൈഡ് എഫക്ട്സിൽ നിന്നും മോചിതരായി പഴയ ചില ശീലങ്ങൾ പിന്തുടർന്നാൽ നമുക്ക് കുറച്ചുകൂടി നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സാധിക്കും. ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നാൻ കാരണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ബോധവൽക്കരണം നടന്നു കിടന്ന് നിങ്ങളുടെ ഉള്ള ബോധം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ബോധവൽക്കരിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിട്ടെങ്കിലും ശരിയാൻ തോന്നും. ശരിയാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതശൈലിയിലും ജീവിത രീതിയിലുമൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ സജഷൻസ് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.